ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭുഭാഷണ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള നമ്മുടെ പ്രാർത്ഥന, കുർബാനയിലെ പ്രാർത്ഥന, വളരെ ഹ്രസ്വമായ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ വളരെ അർത്ഥപൂർണമായ നമ്മുടെ ദിവ്യരഹസ്യങ്ങളുടെ മുഴുവനെയും ഒരു സംഗ്രഹമായ ഒരു പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മൾ അർത്ഥം ഗ്രഹിക്കാതെ പോകുന്ന ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് നോക്കാം. ആരംഭിക്കുന്നത് നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ആ വിശ്വാസ പ്രഖ്യാപനം ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, തോമാ സ്ലിഹ പറഞ്ഞല്ലോ, എന്റെ കർത്താവും എന്റെ ദൈവവുമെന്ന് മാർവാലാഹ്. അതിന്റെ തുടർച്ചയായിട്ടാണ് കർത്താവായ ദൈവമേ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ ദൈവം, കർത്താവായ പിതാവായ ദൈവം തന്റെ പുത്രനായ ഈശോ മിശിഹായിലൂടെ നമുക്ക് വേണ്ടി ചെയ്ത ആ രക്ഷാപദ്ധതിയെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടാണ്, ആ മുദബ്രാനൂസായെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയ്ക്ക് നിരന്തരം അങ്ങയെ പ്രകീർത്തിക്കുന്നു എന്നാണ് ആദ്യത്തെ വാചകം. മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി എവിടെ ആരംഭിച്ചതാണ് ഈ പദ്ധതിയെന്ന് നമ്മുടെ പൌരസ്ത്യ സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. സൃഷ്ടിയിൽ ആരംഭിച്ച ആ രക്ഷാപദ്ധതി, പറുദീസായിൽ മനുഷ്യന് നഷ്ടമായ ആ ദൈവിക സഹവാസവും ദൈവൈക്യവും, അവനവിടെ നഷ്ടമായ ആ മഹത്വത്തിന്റെ വസ്ത്രം, അത് വീണ്ടും നൽകുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ അയക്കുന്നതും ഈശോമിശിഹ മനുഷ്യനായി അവതരിക്കുന്നതും. അവിടുത്തെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെ അവിടുന്ന് നമുക്ക് ഈ രക്ഷ നൽകുകയാണ് ചെയ്യുന്നത്. നഷ്ടപ്പെട്ടു പോയ ആ ദൈവൈക്യത്തിലേക്ക് നമ്മളെ പുനഃപ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നഷ്ടമായ ആ മഹത്വത്തിന്റെ വസ്ത്രം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. സഭാപിതാക്കന്മാർ ഈ രക്ഷയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും പൌരസ്ത്യ സഭാപിതാവായ മാറപ്രയം, മൂന്ന് തരത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിലേക്ക് ദൈവം വന്നു വസിക്കുന്നതാണ്. അവിടുന്ന് മനുഷ്യനാവുകയാണ്, മനുഷ്യനെ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി, ദൈവമാക്കുവാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനാവുകയാണ്. രണ്ടാമത് അപ്രയം പിതാവ് പറയും, വീണ്ടും ഈശോ ഇറങ്ങുന്നത് മാമോദീസ ജലത്തിലേക്കാണ്, യോർദാൻ നദിയിലേക്കാണ്. യോർദാൻ നദിയിൽ അവിടുന്ന് ഇറങ്ങിയത് മനുഷ്യന് നഷ്ടപ്പെടുത്തിയ ആ മഹത്വത്തിന്റെ വസ്ത്രം ജലത്തിൽ നിക്ഷേപിക്കുന്നതിനു വേണ്ടിയാണ്. കാരണം ഈ മാമോദീസ മുങ്ങുന്ന, ഈ ജലത്തിൽ മുങ്ങി ഈശോയുടെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഈ മഹത്വത്തിന്റെ വസ്ത്രമാണ് വീണ്ടും നൽകപ്പെടുന്നത്. അതിനുവേണ്ടി ഈ മഹത്വത്തിന്റെ വസ്ത്രം ജലത്തിൽ നിക്ഷേപിക്കുവാൻ വേണ്ടി, ജലത്തെ രക്ഷയുടെ ഒരു മാധ്യമമാക്കി തീർക്കുവാൻ വേണ്ടി, റൂഹായുടെ വരവിനുള്ള മാധ്യമമാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം ജലത്തിലേക്ക് ഇറങ്ങിയെന്ന്. മൂന്നാമതും ഒരു ഡിസെൻഡിംഗ്, ഒരു ഇറക്കം അപ്രയം പിതാവ് പറയും, അത് ഈശോയുടെ മരണത്തിലും സംസ്കാരത്തിലുമായിരുന്നു. എന്തിനുവേണ്ടി? അവിടെ നിന്നും ഉത്ഥാനം ചെയ്യുവാൻ വേണ്ടി. അതുവരെ മരിച്ച് പ്രത്യാശയിൽ കഴിഞ്ഞിരുന്ന എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുപോകുവാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക്. അതുവരെ ജീവിച്ചിരുന്നവരെ മാത്രമല്ല, ഇനി വരുവാനിരിക്കുന്നവരുടെയും പുനരുത്ഥാനവും ജീവനുമായി മാറുന്നതിനു വേണ്ടി. ഇതാണ് രക്ഷാകര പദ്ധതി. ഇതാണ് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള രക്ഷാകര പദ്ധതി. അത് സൃഷ്ടിയിൽ ആരംഭിച്ചു, പറുദീസായിൽ നഷ്ടമായെങ്കിലും അത് വീണ്ടും നൽകുവാൻ വേണ്ടി ദൈവം തന്നെ ഇറങ്ങി വന്നു. അവിടുന്ന് തന്റെ ജീവിതത്തിലൂടെ, സഹനത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ഈ മഹത്വത്തിന്റെ വസ്ത്രം വീണ്ടും നൽകി ദൈവപുത്ര സ്ഥാനത്തേക്ക് മനുഷ്യവർഗത്തെ ഉയർത്തി മനുഷ്യനെ ദൈവമാക്കി മാറ്റി. മനുഷ്യപ്രകൃതിയെ അവിടുന്ന് സ്വീകരിച്ച് അത് ദൈവീകരിച്ചു. അങ്ങനെയൊരു തെയോസിസ് അവിടെ നടന്നു. ഈ സംഭവത്തെ മുഴുവനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സുറിയാനി ഭാഷയിൽ മുദബ്രാനൂസ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ രക്ഷാപദ്ധതി അല്ലെങ്കിൽ രക്ഷാകര പദ്ധതി എന്ന് പരിഭാഷപ്പെടുത്തുന്നത്. ഈ വിശുദ്ധഗ്രന്ഥത്തിൽ മുഴുവനും കാണുന്ന ഈ സംഭവത്തിന്റെ മുഴുവന്റെയും സാരസംഗ്രഹം ഈ മനോഹരമായ മുദബ്രാനൂസ എന്ന വാക്കിലുണ്ട്. ഇതിനെ അനുസ്മരിച്ചുകൊണ്ടാണ്, ഇതിനെ വിശേഷിപ്പിക്കുന്നത് മഹനീയവും വിസ്മയാമഹവുമായ പദ്ധതി എന്നാണ്. ഇതിനെ അനുസ്മരിച്ചുകൊണ്ട് നിരന്തരം ഞങ്ങൾ അങ്ങേ കൃതജ്ഞതയർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനും, കുറച്ച് സമയത്തേക്ക് മാത്രമല്ല, നിരന്തരം ഞങ്ങളുടെ അസ്തിത്വം മുഴുവനും നിനക്ക് കൃതജ്ഞതയർപ്പിക്കുവാനുള്ളതാണ്. കാരണം ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല എന്നുള്ള ധ്വനിയാണ് പ്രാർത്ഥനയിലുള്ളത്. തുടർന്ന് ഈ പ്രാർത്ഥന നടത്തുന്നത് എവിടെയാണ്? അത് അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയിലാണ്. അവിടെ വീണ്ടും അനുസ്മരിക്കുന്നത് മിശിഹായുടെ സഹനത്തെയും മരണത്തെയുമാണല്ലോ. അമൂല്യമായ രക്തം ചിന്തിയത് കുരിശിലാണ്. അവിടുത്തെ ആ പെസഹാ രഹസ്യങ്ങളെയാണ് വീണ്ടും അനുസ്മരിക്കുന്നത്. അവിടുത്തെ പിടാസഹനത്തെയും മരണത്തെയും സംസ്കാരത്തെയും ഉത്ഥാനത്തെയുമാണ് അനുസ്മരിക്കുന്നത്. ഈ പെസഹാ രഹസ്യങ്ങളിലൂടെ മിശിഹ വീണ്ടെടുത്ത സഭ, അതാണ് സഭ, ആ സമൂഹമാണ് സഭ. ഈ സഭയിലാണ് ഞങ്ങൾ അങ്ങേക്ക്
ഹൃദയജ്ഞതയെ അർപ്പിക്കുന്നത് അങ്ങയെ പ്രകീർത്തിക്കുന്നത് എന്നാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. നമ്മുടെ കുർബാന മുഴുവനും ഇതല്ലേ? അവിടുന്ന് ദൈവം നമുക്ക് ചെയ്ത ആ രക്ഷാകര, നമുക്ക് വേണ്ടി ഇട്ട പദ്ധതി, രക്ഷാകര പദ്ധതി, ഈശോയിൽ പൂർത്തിയാക്കിയ ആ രക്ഷാകര പദ്ധതി വീണ്ടും വീണ്ടും അനുസ്മരിക്കുകയല്ലേ? പ്രത്യേകിച്ച് സഹനമരണോത്ഥാനങ്ങളാകുന്ന ആ പെസഹ രഹസ്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തേക്ക് നന്ദി പറയുകയല്ലേ, അവിടുത്തെ പ്രകീർത്തിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രകീർത്തനവും അവിടത്തേക്കുള്ള കൃതജ്ഞതയുമാണ് യൂക്കരിസ്റ്റ്, യൂക്കരിസ്തിയ, പരിശുദ്ധ കുർബാന അതുതന്നെയാണ്. അപ്പോൾ കുർബാന മുഴുവന്റെയും ഒരു സംഗ്രഹം ഈ ഒരു ചെറിയ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അർത്ഥം മനസ്സിലാക്കി പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും അങ്ങനെ മിശിഹ നമുക്ക് നൽകുന്ന ആ രക്ഷ പ്രാപിക്കുവാനും നമ്മുടെ പൂർവികർക്ക്, പൂർവ്വപിതാക്കന്മാർക്ക് നഷ്ടമായ ആ മഹത്വത്തിന്റെ വസ്ത്രം, രക്ഷ അനുഭവം, ദൈവിക സഹവാസത്തിലുള്ള ജീവിതം, ദൈവ ഐക്യത്തിലുള്ള ആ കൂട്ടായ്മ, തൃത്വത്തിന്റെ കൂട്ടായ്മയിലേക്കുള്ള ആ ഉൾച്ചേർക്കൽ, അത് നമുക്ക് ലഭിക്കുന്നതിന് പരിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വം കാരണമാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.